10-ാം തീയതി മയക്കുമരുന്നൊരു ഡേർട്ടി ബിസിനസ്സാണ് എന്ന നിലക്കുള്ള ഒരു റോവിംഗ് ന്യൂസ് പുറത്തു വിടുന്നത്. അപ്പോൾ അതിൽ സ്വാഭാവികമായിട്ടും ആ ഇൻ്റർവ്യൂ അല്ലെങ്കിൽ ആ ഒരു കുട്ടിയെക്കുറിച്ച് അവർ പറയുന്നത്, 7-ാം ക്ലാസ്സിൽ പഠിക്കുമ്പം ഒരു കുട്ടി ഇൻസ്റ്റാഗ്രാമിലൂടെ ഒരാളെ പരിചയപ്പെടുന്നു, ആ പരിചയപ്പെട്ട് അതിനുശേഷം ഒരു ഫ്രണ്ട്ഷിപ്പിലാവുന്നു, ആ 7-ാം ക്ലാസ്സുകാരിയായ ആ കുട്ടി ഫ്രണ്ട്ഷിപ്പിലായതിനു ശേഷം ഈ അത് അവളുമായി ഫ്രണ്ട്ഷിപ്പിലായ ഈ ആൺസുഹൃത്ത് ഇവർക്ക് MDMA കൊടുക്കുന്നു, അത് ഉപയോഗിക്കുന്നു, അങ്ങനെ അതിൽ ആകൃഷ്ടയാവുന്നു. പിന്നെ 8-ാം ക്ലാസ്സും 9-ാം ക്ലാസ്സിലൊക്കെ ബാംഗ്ലൂരിൽ പോയിട്ട് ആ കുട്ടി ഇത് കാരിയറായി വർക്ക് ചെയ്യുന്നു. ഈ രീതിയിലാണ് ആ സ്റ്റോറിയിൽ അത് പറഞ്ഞു വരുന്നത്. മാത്രമല്ല ആ കുട്ടി പറയുന്ന അവസാനമായിട്ട് പറയുന്ന എന്നെ പോലെ 10 കുട്ടികൾ കൂടി ഇതിൽ കുടുങ്ങിയിട്ടുണ്ട് എന്ന രീതിയിൽ വളരെ പച്ചയായി പറയുമ്പോൾ സ്വാഭാവികമായി ഒരു കോമൺ സെൻസിലുള്ള ഒരു മനുഷ്യൻ എന്ന നിലയ്ക്ക് ഇത് കേൾക്കുമ്പം ഒരു ചിന്ത വരുന്നതാണ്, 7-ാം ക്ലാസ്സിൽ ഇതിന് അഡിക്റ്റ് ആവുന്നു, 8-ാം ക്ലാസ്സും 9-ാം ക്ലാസ്സിലും കുട്ടി കാരിയറായി വർക്ക് ചെയ്യുന്നു. അപ്പോൾ അതിൽ സ്വാഭാവികമായിട്ടും ഉണ്ടായ ഒരു സംശയം, അതിൻ്റെ പിന്നിലൊരു അന്വേഷണം നടത്തിയപ്പോഴാണ് ഇത് ഏഷ്യാനെറ്റ് കെട്ടിച്ചമച്ചതാണെന്നും ഇതിന് ഉപയോഗിച്ച കുട്ടിയടക്കം അവരുമായി അവരുടെ ഏഷ്യാനെറ്റ് ശൃംഖലയിൽ ഉള്ള അവരുടെ സ്റ്റാഫിൻ്റെ ഒരു ബന്ധുവിൻ്റെ കുട്ടിയാണെന്നും ഈ കുട്ടിയെക്കൊണ്ട് ഇങ്ങനെ പറയിപ്പിച്ചതാണും എന്നുള്ള ഒരു എന്താ പറയുക, ചെറിയ വിവരങ്ങൾ കിട്ടിയപ്പോഴാണ് ഇതിൻ്റെ ഒരു വസ്തുത അറിയണം എന്ന നിലയ്ക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് നിയമസഭയിൽ ചോദ്യം ഉന്നയിച്ചത്. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയ വിവരവും നമുക്ക് കിട്ടിയിരുന്ന വിവരങ്ങളും ഏതാണ്ട് ശരിയാണ് എന്ന രീതിയിൽ തന്നെയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മറുപടി കിട്ടിയിരിക്കുന്നത്. ഇത് വളരെ എന്താ പറയുക, സീരിയസ് ആയിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ട ഒരു കേസാണ്. ഏഷ്യാനെറ്റ് പോലെയുള്ള ഒരു പത്രമാധ്യമം ഇവിടെ ഇപ്പോൾ ഈ നമ്മളെ പുതിയ സാമൂഹ്യ ചാനലുകളിൽ ഇഷ്ടംപോലെ വാർത്തകളും കള്ള വാർത്തകളും വരുന്നുണ്ട്. പക്ഷേ ഇതൊരു ഐഡൻറ്റിറ്റി ഇല്ല. എത്രയോ കാലങ്ങളായിട്ട് 19 വർഷമായിട്ട് ഈ ഫീൽഡിൽ നിരന്തരമായി ഞങ്ങൾ സത്യം മാത്രമേ പറയൂ, നിർഭയമായി ഞങ്ങൾ സത്യം പറയുന്നു, നേരോടെ ഞങ്ങൾ സത്യം പറയുന്നു എന്ന് പറയുന്ന അതാണ് ഞങ്ങളുടെ എന്താ പറയുക, ഈ പത്രമാധ്യമ പ്രവർത്തനത്തിൻ്റെ സത്യസന്ധതയാണ് എന്ന് ഓരോ ന്യൂസ് കഴിയുമ്പോഴും വിളിച്ച് പറയുന്ന ഒരു ചാനലിന് ഇതുപോലെ നമുക്ക് അചിന്തനീയമായ ഒരു കാര്യമാണത്. ആ നിലക്കാണ് ചോദ്യം ഉന്നയിച്ചത്. ചോദ്യത്തിന് മറുപടി കിട്ടിയ സ്ഥിതിക്ക് ഇന്ന് DGP കൃത്യമായ ഒരു പരാതി, നമ്മൾ കൃത്യമായ അന്വേഷണം നടത്തി ഇതിൽ ഉൾപ്പെട്ടവരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം എന്നൊക്കെ ഇന്നൊരു പരാതി കൊടുക്കുന്നുണ്ട്. അതൊരു ഗൂഢാലോചന നടത്തി ഇതിനൊരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കി അതിൽ അഭിനയിക്കാനുള്ള കുട്ടിയെ കണ്ടെത്തി അതിനൊരു തീമുണ്ടാക്കി നാട്ടിൽ നടക്കുന്ന ഈ പറയുന്ന ഈ കാര്യങ്ങളുമായി കൂട്ടിക്കടിപ്പിച്ച് ഗവൺമെൻറ്റിനൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. കുട്ടികളൊക്കെ സ്കൂളിലേക്ക് വിടാൻ പോലും വിടുന്നത് പോലും അപകടമാണ് എന്ന് ദുസ്സൂചന നൽകുന്ന, മാതാപിതാക്കളൊക്കെ ഒരു അരക്ഷിതാവസ്ഥ ഉണ്ടാക്കുന്ന ഒരു വലിയ വാർത്തയാണത്. അപ്പോൾ ആ നിലക്കൊരു പൊതുപ്രവർത്തകൻ എന്ന നിലക്ക് ഇതിൽ സത്യം കണ്ടെത്തണമെന്നുള്ള തീരുമാനത്തിലാണ്. മാന്യതയുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു തൊഴിലല്ല ഇത് എന്ന് ഈ പത്രപ്രവർത്തകർ തന്നെ ആവർത്തിച്ച് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പത്രമാധ്യമ പ്രവർത്തകരിൽ നിന്ന് ഒരു നന്മയും ഇനി ഒരു ഈ സമൂഹം പ്രതീക്ഷിക്കേണ്ട എന്ന് തന്നെയാണ് ഇത്തരം മെസ്സേജുകൾ പോകുന്നത്.